മതങ്ങൾക്കൊക്കെ ഒരു ഓരോ കാലഘട്ടത്തിൽ ഒരു ദൗത്യം ഉണ്ടായിരുന്നു. വളരെ ജീർണമായ ഒരു സാമൂഹികാവസ്ഥയിൽ മതങ്ങൾ ചെയ്തിട്ടുള്ളത് അതിനൊരു തിരുത്തലായിരുന്നു. ജൂതമതം അത്രമാത്രം പൗരോഹിത്യത്തിന്റെ പിടുത്തത്തിന് കീഴിൽ വന്ന സമയത്ത് യേശു അതിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടാണ് യേശു വരുന്നത്. യേശു പോലും പൗരോഹിത്യത്തിനെ എതിർത്ത ആളാണ്. അതിനുശേഷം പ്രോഫറ്റ് മുഹമ്മദ് കൃത്യമായിട്ടും പുരോഹിതന്മാർ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് ഇപ്പോഴും നമ്മൾ കാണുന്നത് തന്നെയാണല്ലോ. ബെർസയുടെ എഴുത്തുകാരി ഡോക്ടർ ഖദീജ മുംതാസ് ആണ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളത്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഖദീജ മുംതാസിന് പ്രത്യേകം ഒരു ആമുഖം മലയാളികളോട് പറയേണ്ടതില്ല എന്ന് എനിക്കറിയാം. പ്രസിദ്ധയായ എഴുത്തുകാരിയാണ്. ഒറ്റ നോവലുകൊണ്ട് യഥാർത്ഥത്തിൽ മലയാളം അറിയുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം പിടിച്ച വ്യക്തിയാണ്. സാഹിത്യ അക്കാദമിയുടെ മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അഡ്വൈസറി ബോർഡ് അംഗമാണ്. ഇതൊന്നും കൂടാതെ പ്രസിദ്ധയായ ഒരു ഗൈനക്കോളജിസ്റ്റും കൂടെ ആയിരുന്നു ഡോക്ടർ ഖദീജ മുംതാസ്. ആയിരുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ ഡോക്ടറെ. ഡോക്ടർമാർക്ക് അങ്ങനെ ഒരു സ്വയം ജോലി നിന്ന് വിരമിക്കാം, പക്ഷെ ഡോക്ടറിൽ നിന്ന് വിരമിക്കാനാവില്ല. നമുക്ക് യഥാർത്ഥത്തില് ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാവുന്ന ഒരു സാമൂഹിക സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ഡോക്ടർ നിരന്തരം സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലകൾ കുറെ കൂടി പ്രക്ഷുബ്ധമായി നിൽക്കുന്ന ഒരു അന്തരീക്ഷം കൂടിയാണ്. അപ്പൊ ആദ്യം ഡോക്ടറുടെ എഴുത്തിന്റെ ലോകം നമുക്കൊന്ന് ലോകത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാൻ തോന്നുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നിടത്തോളം ഡോക്ടർ ബെർസ എഴുതുന്നതിന് വ്യക്തിപരമായ ചില കാരണങ്ങൾ കൂടിയുണ്ട് അല്ലേ? അതൊരു പക്ഷെ എൻ്റെ ബാല്യത്തിൽ തന്നെ തുടങ്ങിയിട്ടുണ്ടാവാം അതിൻ്റെ കാരണങ്ങൾ. എനിക്ക് തോന്നുന്നു ഞാനൊരു കുറച്ചൊരു നിഷേധിയൊക്കെ ആയിരുന്നു ചെറിയ പ്രായത്തിൽ. അതെങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അല്ല, അങ്ങനെയല്ല, നമുക്ക് അത് ചില ഒരു പ്രധാന സൂചന കൂടിയാണ്. നമ്മള് പുറമേ നിന്ന് നോക്കുന്ന ഒരു പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിറ്റിയുടെ പുറത്തു നിന്ന് നോക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടി ഇസ്ലാം മത വിശ്വാസമുള്ള ഒരു വീട്ടിൽ വളർന്നു വരുമ്പോൾ കുറച്ച് നിഷേധി എന്ന് പറയുമ്പോൾ അതിനൊരു സാഹചര്യമുണ്ട്. അതെന്തായിരുന്നത്? അല്ല, ഞാനിങ്ങനെ നമ്മൾ അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങളെ പറ്റി ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. നമ്മൾ ചെറിയ പ്രായത്തില് മദ്രസയിലൊക്കെ പോകും. മദ്രസ ഓത്തുപള്ളി, ഓത്തുപള്ളിയാണെന്ന്, മദ്രസ രൂപത്തിലായിട്ടില്ല. ഓത്തുപള്ളിയിൽ പോകുമ്പോൾ ചില അവർ പറഞ്ഞു തരുന്ന ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് ചേരാത്ത പലതും തോന്നാറുണ്ട്. അപ്പോൾ അതെന്താണ് അങ്ങനെ എന്ന് ചോദിക്കുകയും നമ്മളെ നിശബ്ദയാക്കാനുള്ള ഒരു ശ്രമം അവരിൽ നിന്നുണ്ടാവുകയും ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ കാണാപ്പാഠം പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ശീലം. ഖുർആനൊക്കെ പെട്ടെന്ന് ഞാൻ വായിക്കാൻ എളുപ്പം എനിക്ക് പറ്റുമായിരുന്നു, പക്ഷെ കാണാപ്പാഠം പഠിക്കുന്നത് തീരെ ഇഷ്ടമല്ല. അപ്പൊ കാണാപ്പാഠം പഠിക്കില്ല, ഞാൻ നോക്കിയിട്ട് പെട്ടെന്ന് വായിക്കും. അപ്പോഴത് അവിടെ ഒരു ലോജിക്ക് ഉണ്ടാവും അല്ലേ, കാണാതെ അല്ല എന്നുള്ള. അതാണ് കാണാപ്പാഠം പഠിക്കുന്നതിൽ ഒരു അർത്ഥം എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അത് ഞാൻ സമ്മതിക്കില്ല, ഞാൻ കാണാതെ പഠിച്ചു പോവില്ല. അപ്പൊ അതിന് അടിയെ കിട്ടിയിട്ടുണ്ട് ചെറുപ്പത്തില്. പിന്നെ എങ്ങനെയായിരുന്നു ഡോക്ടറുടെ മാതാപിതാക്കൾ? മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു വല്ലാത്തൊരു കഥയായിരുന്നു ബാല്യം ഒക്കെ. ഞങ്ങള് 7 പെൺകുട്ടികളുള്ള സമയത്തായിരുന്നു എൻ്റെ ഒപ്പം മരിക്കുന്നത്. അപ്പോൾ വളരെ സ്നേഹവാനായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ എന്നെ എഴുതാനൊക്കെ പ്രേരിപ്പിച്ചു. വിദ്യാഭ്യാസം നടത്തണം. അതെ അതെ അതെ, ഇരിങ്ങാലക്കുട, കാട്ടൂർ, കാട്ടൂരാണ് വീട്. അപ്പൊ ചെറിയ പുസ്തകമൊക്കെ വാങ്ങിച്ചിട്ട് അതിൽ എഴുതിത്തരാൻ എന്തോ ഉപ്പ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് എഴുതാൻ താല്പര്യം ഉണ്ട്. അങ്ങനെയൊക്കെ എഴുതാറൊക്കെ ഉണ്ട്, അല്ല എഴുതാൻ പ്രേരിപ്പിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് മരിച്ചുപോയി. ഞങ്ങൾ 7 പെൺകുട്ടികളാണ്, 8-ാമത്തെ പ്രഗ്നന്റ് ആണ് ഉപ്പ മരിക്കുമ്പോൾ, മരിക്കുന്ന സമയത്ത്. പിന്നെ ചില വളരെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നെ ഫാമിലി, ഉമ്മയുടെ ഫാമിലി, ഉപ്പയുടെ ഫാമിലി ഒക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എങ്കിൽ പോലും കുറേയൊക്കെ ദാരിദ്ര്യവും അനുഭവിച്ചിട്ടുണ്ട്, കുറേ സോഷ്യൽ പ്രോബ്ലംസും ഒക്കെ അനുഭവിച്ചിട്ട് തന്നെയാണ്. പെൺകുട്ടികൾ മാത്രമാണ് ഉമ്മയും കൂടി ആവുമ്പോൾ ഉണ്ടാകുന്ന നിയന്ത്രണങ്ങളും എല്ലാം ഉണ്ടല്ലോ. സമൂഹത്തിന്റെ സമ്മർദ്ദം അല്ലേ, മതത്തിന്റെ സമ്മർദ്ദം ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഡോക്ടറെ പോലെ തന്നെ എഡ്യൂക്കേറ്റഡ് ആയതാണ് ഉമ്മ ചെയ്ത വലിയൊരു കാര്യം. ഉമ്മയ്ക്ക് നിർബന്ധം ഉണ്ടായിരുന്നല്ലേ പഠിക്കണം എന്നുള്ളത്. കാരണം ഉമ്മക്ക് കിട്ടാതെ പോയ
ഒന്നാണത്. ഉമ്മ മിടുക്കിയായിരുന്നു, ഞങ്ങളെക്കാളൊക്കെ മിടുക്കിയായിരുന്നു. പക്ഷെ ഉമ്മക്ക് പ്രീ യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ട് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റിയില്ല. മെഡിസിൻ കിട്ടിയതാണ് ഉമ്മക്ക്. ഓ ശരി. അന്ന് മദ്രാസ് മെഡിക്കൽ കോളേജ് അല്ലേ ഉള്ളൂ, അപ്പൊ അവിടെ അങ്ങനെ പോകാൻ പറ്റിയില്ല. അപ്പൊ അതിന്റെയൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പെട്ടെന്ന് വിവാഹം കഴിഞ്ഞു, കുഞ്ഞുങ്ങളായി, ഒരു പരമ്പരാഗത അങ്ങനെ ഒരു ലൈഫിലേക്ക് പോകേണ്ടി വന്നു. അപ്പൊ ഉമ്മക്ക് ആ ഒരു സംഘർഷം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഉമ്മ വായിക്കുമായിരുന്നു നല്ലോണം, പുസ്തകമൊക്കെ എടുത്തുകൊണ്ടിരാൻ ഞങ്ങളാണ് ലൈബ്രറിയിൽ നിന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ വായനാ ശീലം ചെറുപ്പത്തിൽ തന്നെ ഒരു വായന അന്തരീക്ഷം ഉണ്ടായിരുന്നു. പുസ്തകമൊന്നും അങ്ങനെ വാങ്ങിവെക്കാനൊന്നും സാധിക്കുമായിരുന്നില്ല, പക്ഷെ ഇവിടുന്ന് എടുത്തുകൊണ്ട് വരുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു. പിന്നെ ആഴ്ചപതിപ്പുകളൊക്കെ ഉമ്മ വാങ്ങിപ്പിക്കും. എല്ലാം വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്നെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് എല്ലാവരും ഒന്നിച്ചിരുത്തി വായിപ്പിക്കൊക്കെ ഉണ്ടായിരുന്നു. ഉമ്മ വായിക്കും, ഞങ്ങൾ കേൾക്കും. അത് ഈവൺ പെറിമേസൺ വരെ ഉമ്മ വായിക്കും, വായിച്ചിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു. അത് ഞങ്ങൾക്ക് ഇംഗ്ലീഷ് അത്രയൊന്നും വായിക്കാൻ അത്രേ ഉള്ളൂ. ഞങ്ങളെല്ലാം ചുറ്റും ഇരിക്കും, എന്നിട്ട് ഇത് വായിച്ചിട്ട് അർത്ഥം പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ലളിതാംബിയന്തരത്തിന്റെ ആത്മകഥയിൽ ഇതുപോലെ ഒരു അമ്മയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ലളിതാംബിയന്തരനെ കുഞ്ഞായി ഇരിക്കുമ്പം തന്നെ കുട്ടി വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പുകളും എല്ലാം ശേഖരിച്ച് വെക്കുമായിരുന്നു. കുട്ടി വായിക്കാറാവുമ്പോഴത്തേക്ക് വായിക്കാൻ വേണ്ടി അങ്ങനെ അവരുടെ ആത്മകഥയിൽ പറയുന്നുണ്ട്. അതുപോലെ ഒരു അമ്മയായിരുന്നു. അങ്ങനെയായിരുന്നു. ഈ ബസ് എന്ന് പറഞ്ഞാല് മുഖം മറയ്ക്കാത്തവൾ അല്ലേ? മുഖം മറയ്ക്കാത്തവൾ എന്നുള്ളത് ഒരു പ്രതീകാത്മകമായിട്ടാണ് പറയുന്നത്. മനസ്സ് മറക്കാത്തവൾ, ധീര എന്നൊക്കെ അർത്ഥമുണ്ട്. എനിക്കൊരു പേർഷ്യൻ പേരാണ്, പേരല്ല, അത് ഒരു ഫ്രേസാണ്. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഫാത്തിമ മർനിസിയുടെ വിമൺ ഇൻ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അതിൽ നിന്നാണ് എനിക്ക് ഈ വാക്ക്. നബിയുടെ കൂടെ സഞ്ചരിച്ചിരുന്ന സഹചാരി ആയിരുന്ന ആരോ അടയോ പേര് ബസ്സ എന്നുണ്ടായിരുന്നു. പേരല്ല അത്, ശരിക്കും പേരല്ല. എന്നുവെച്ചാല് മുഹമ്മദ് നബിയുടെ മകൻ, മരുമകൻ അലി, അതായത് മകളുടെ ഭർത്താവ് അലി, അലി ഖലീഫയായിരുന്നു. അവരുടെ രണ്ട് മക്കളുണ്ടായിരുന്നു. അവരെയാണ് പിന്നീട് അലിയിൽ നിന്ന് അലീനെ വധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇസ്ലാം വേറെ രാജഭരണത്തിൻ്റെ കീഴിലാകുന്ന ഒരു അവസരമുണ്ട്. അപ്പം ഈ അലിയുടെ മകൻ്റെ മകളാണ് സക്കീന, സുഖൈന, സുഖൈന, സക്കീന. ഈ സുഖൈന ഭയങ്കര ധീരയായിരുന്നു. അവർ വളർന്ന പിന്നെ ഇറാഖിലാണ്, സൗദി അറേബ്യയിൽ നിന്ന് പിന്നെ ഓടിപ്പോരേണ്ടി വരികയാണ്. ഹസ്സൻ ഹുസൈൻ എന്ന രണ്ട് മക്കൾ, ഹസ്സൻ്റെ മകളാണെന്ന് തോന്നുന്നു സുഖൈന. അപ്പോൾ സുഖൈന വളരെ ധീരയായിട്ട് വളരെ സുന്ദരിയായിരുന്നു. അപ്പോൾ പലരും ഇവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ അപ്പോൾ ഇവള് കരാറ് വാങ്ങും, വേറെ കല്യാണം കഴിക്കാൻ പാടില്ല, എന്നെ വിവാഹം ചെയ്യണമെങ്കിൽ എന്നെ വിവാഹം കഴിക്കണമെങ്കിൽ വേറെ ആളെ വിവാഹം കഴിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് അവരങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു കോർട്ടിൽ പോകും. അങ്ങനെ വളരെ ധീരയായ ഒരു സ്ത്രീയാണ്. അപ്പൊ അവരെ ആ നാട്ടിലുള്ളവർ ബർസ എന്ന് വിളിച്ചു എന്നാണ് അതിലുള്ളത്. അതെ അതെ, വാദത്തിൽ പുരുഷനെ തോൽപ്പിക്കാൻ കഴിയുന്നവർ, അങ്ങനെയൊക്കെയുള്ള നോവലില് സബിത അല്ലേ? സബിത ഞാൻ അന്ന് വായിച്ചാണ് ഓർമ്മ. സബിതയിലൂടെ ഡോക്ടർ കുറച്ച് കാര്യങ്ങൾ, ഒരു സംവാദം അല്ലെ, ഒരു ചർച്ചയ്ക്ക് കുറെ കാര്യങ്ങൾ എടുക്കുന്നുണ്ട് നോവലില്. സബിത ഒരു പുതിയ മതത്തിലേക്ക് വന്ന ആളാണ് അല്ലെ? ജന്മനാ ഹിന്ദു പെൺകുട്ടിയാണ്. അതെ അതെ അതെ, ഒരു ഇന്റർകാസ്റ്റ് മാരേജിലൂടെ വന്ന് അങ്ങനെ. അപ്പൊ ഇതൊരു, ഇത് കൃത്രിമമായിട്ട് ഡോക്ടർ ഉണ്ടാക്കിയാണ് ആരുടെയെങ്കിലും ജീവിതത്തിൽ നിന്ന് കണ്ടൊരു സാധ്യതയായിട്ട് പെൺകുട്ടി ആക്കിയതാണ്. കാരണം മതത്തിനകത്തുള്ള ഒരു സ്ത്രീക്ക് ഇത്തരം ചോദ്യങ്ങൾ ഉയർത്താൻ നല്ല പരിമിതിയുണ്ട്. കാരണം അങ്ങനെയാണ് അവള് വളർന്നിരിക്കുന്നത്. ഇതുപോലെ മുല്ലാക്കയുടെ മൊഴികളൊക്കെ കേട്ട് ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നാണല്ലോ, ചോദ്യങ്ങൾ പാടില്ല. പക്ഷെ ഇവൾക്ക് ചോദിക്കാം, കാരണം ഇവള് വളരെ സ്നേഹത്തോടെ ഇസ്ലാമിലേക്ക് വരുന്ന ഒരാളാണ്. പ്രണയത്തിന്റെ പേരിൽ ഇസ്ലാമിലേക്ക് വരുന്ന ഒരാളാണ്. അപ്പൊ അവൾക്ക് ചോദിക്കാം. ആ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ആ കഥാപാത്രത്തെ സൃഷ്ടിച്ച്. അപ്പൊ ഡോക്ടർ വിശ്വസിക്കുന്ന യഥാർത്ഥത്തില് ഈ മതം എന്ന് പറയുന്നത് സ്നേഹമാണ് അല്ലെ? അടിസ്ഥാനപരമായി സ്നേഹം
എന്നതിനേക്കാൾ മതങ്ങൾക്കൊക്കെ ഒരു ഓരോ കാലഘട്ടത്തിൽ ഒരു ദൗത്യമുണ്ടായിരുന്നു. അതാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ ജീർണമായൊരു സാമൂഹികാവസ്ഥയിൽ മതങ്ങൾ ചെയ്തിട്ടുള്ളത് അതിനൊരു തിരുത്തലായിരുന്നു. സ്നേഹം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല ഞാൻ എടുക്കുന്നത്, ഒരു വിപ്ലവാത്മകമായിട്ടുള്ള ഒരു ഒരു ദൗത്യം അതിനൊക്കെയുണ്ട്. ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും അത് തന്നെയാണ്. ജൂതമതം അത്രമാത്രം പൗരോഹിത്യത്തിന്റെ പിടുത്തത്തിന് കീഴിൽ വന്ന സമയത്ത് യേശു അതിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടാണ് യേശു വരുന്നത്. അതേപോലെ സോഷ്യൽ റവല്യൂഷനാണ് വാസ്തവത്തിൽ എല്ലാ മതങ്ങളും ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ആ മതത്തെ ഒരു അധികാര സ്ഥാപനത്തിന് വേണ്ടി മതത്തിന്റെ വക്താക്കൾ ഉപയോഗിക്കുന്നു. യേശു പോലും പൗരോഹിത്യത്തിനെ എതിർത്ത ആളാണ്. അതിനുശേഷം പ്രോഫറ്റ് മുഹമ്മദ് കൃത്യമായിട്ടും പുരോഹിതന്മാർ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് ഇപ്പോഴും നമ്മൾ കാണുന്നത് അത് തന്നെയാണല്ലോ. അത് ഏത് മതത്തിലായാലും പൗരോഹിത്യം എന്ന് പറയുന്ന ഒരു അധികാര വർഗം അല്ലേ, അതിനെ സ്ഥാപനമാക്കി മാറ്റി ആ സ്ഥാപനത്തിനകത്തേക്ക് ആളുകളെ ഞെക്കി ഞെരുക്കി അല്ലെ ഷേപ്പ് വരുത്തി ചേർക്കുമ്പോൾ സ്ത്രീകൾ പൊതുവെ, അതെ സ്ത്രീകളെയാണല്ലോ എപ്പോഴും ഒതുക്കാൻ ശ്രമിക്കുക. ഒരു ഒരു സമൂഹത്തിന്റെ കെട്ടുറപ്പ് എന്ന് പറയുമ്പോൾ കുടുംബം ആ യൂണിറ്റ് ആണ്. അതിൽ സ്ത്രീ അനുസരണയുള്ള സ്ത്രീ അവിടെ ഉണ്ടായിരിക്കണം. ആ രീതിയിൽ സ്ത്രീകളെയാണ് കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക്, എല്ലാം ഏത് മതമായാലും നിയന്ത്രണങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. സ്ത്രീകളുടെ വസ്ത്രധാരണം കൊണ്ട് അല്ലെ സമൂഹത്തിൽ നിന്ന് കഴിയുന്നത്രയും മാറ്റി നിർത്തി. ഇത് ഇത് നോക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പം വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു കാലമാണ്. വികസനം എല്ലാവരിലേക്കും വികസനത്തിന്റെ യഥാർത്ഥത്തിൽ ജനാധിപത്യം തന്നെ അതാണല്ലോ. വികസനത്തിന്റെ ഫലങ്ങൾ എല്ലാ മനുഷ്യരിലേക്കും എത്തുക, ജനാധിപത്യ പ്രക്രിയയിലെ എല്ലാവരെയും പങ്കാളികളാക്കുക. വികസനം എന്ന് പറയുമ്പോൾ തന്നെ അത്തരത്തിലുള്ളൊരു സോഷ്യൽ ഒരു കൾച്ചറൽ വികസനം കൂടി ഉണ്ടല്ലോ. ആ ഒരു അർത്ഥത്തില് മറ്റ് നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ പറയുന്ന അത്തരം വികസനം മാത്രമല്ല ഒരു കൾച്ചറൽ വികസനം കൂടി. അല്ല അങ്ങനെയാകുമ്പോൾ ഇത്തരത്തിൽ മതത്തിന്റെ ഇടപെടൽ കൊണ്ട് ഈ സമൂഹത്തിൽ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം ഇതിന്റെ ഫലങ്ങൾ അവരിലേക്ക് എത്തിച്ചേരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. അങ്ങനെ ഒരു കാര്യമില്ലേ, ഒരു അദൃശ്യമായ ഒരു മതിൽക്കെട്ടിനകത്താണ് പലപ്പോഴും മതത്തിനകത്തുള്ള സ്ത്രീകളൊക്കെ. അവർക്ക് നമുക്ക് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, നമുക്ക് ഇത്രേ സാധിക്കുന്നു, അങ്ങനെയാണ് വേദഗ്രന്ഥം പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് സ്ത്രീക്ക് അവകാശമില്ല. ഇങ്ങനെയൊക്കെ അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ ബലം കിട്ടും. സ്ത്രീയോട് പറയുന്ന അതാണല്ലോ. അല്ല ഈ ഒരു കുറഞ്ഞ ഇപ്പം എന്റെ ഡോക്ടറുടെ ഒക്കെ ചെറുപ്പകാലത്ത് ഞാനും ഒക്കെ കണ്ടിട്ടുള്ളത് മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണം ഇങ്ങനെയായിരുന്നില്ല. ഒരുപക്ഷെ കേരളത്തിന്റെ സംസ്കാരവുമായി ചേർന്നു പോകുന്ന വസ്ത്രധാരണമായിരുന്നു. അതല്പം വ്യത്യാസം ഉണ്ടാവും. കുപ്പായം അല്ലേ, നമ്മുടെ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള, പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള കുപ്പായം, കാച്ചിമുണ്ട്. അതൊരു കാലം, അതൊരു കാലത്തിന് ശേഷം പിന്നെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒക്കെ ഒരു കാലത്ത് എല്ലാ വിഭാഗങ്ങളും മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും എല്ലാവരും ഒരു ഏകത്വത്തിലേക്ക് വന്നിട്ടുണ്ട്. അതൊരു വളരെ പോസിറ്റീവായിട്ടാണ് ആ കാലത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ബഷീറിന്റെ ഒക്കെ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഇൻഡിപ്പ് പാക്കുരാനുണ്ടായിരുന്നു, അതിൽ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. സാരി ഉടുക്കുക, സാരി ഉടുത്ത പെണ്ണ് പരിഷ്കരിച്ച പെണ്ണാണ്. അതേപോലെ സംസാരത്തില് വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ, അതെ അതെ, അപ്പൊ അങ്ങനെ ഒരു വിദ്യാഭ്യാസം, അതെ വിദ്യാഭ്യാസം ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ഒരു അതൊരു എനിക്ക് തോന്നുന്ന അതൊരു ആ ഒരു ഏകത്വത്തിലൊരു ഒരു പരിഷ്കൃതി കൂടി ഉണ്ടായിരുന്നു ആ സമയത്ത്. ആ ഒരു കാലത്ത് ആ രീതിയിലാണ്, അങ്ങനെയാണ് ഞങ്ങളൊക്കെ ശരിക്ക് സാരിയിലേക്കൊക്കെ വന്ന ഒരു കാലം അത് തന്നെയാണ്. ഡോക്ടർ എഴുത്തിലേക്ക് വന്നാല് ഇപ്പം ഒരു പാലസ്തീൻകാരി കവി ഉണ്ടായിരുന്നു സുമയ്യ, എനിക്ക് തോന്നുന്നു അവര് ജീവിച്ചിരിപ്പുണ്ടെന്ന്. അവരുടെ ഒരു രണ്ടു വരിയുണ്ട്, പ്രതിരോധിക്കാൻ എന്നിൽ ഒരക്ഷരം പിറക്കും എന്ന് രണ്ടു വരിയുണ്ട്. അപ്പോ ഡോക്ടർ യഥാർത്ഥത്തിൽ പ്രതിരോധിക്കാനാണോ എഴുത്ത് തുടങ്ങിയത്? ഇതാണല്ലോ ആദ്യത്തെ പുസ്തകം. അപ്പൊ ഈ പുസ്തകം എഴുതുമ്പോ, ആ പുസ്തകം എഴുതുമ്പോ എല്ലാവരും പറയാ അതൊരു സ്നേഹത്തിന്റെ പുസ്തകം ആണ് എന്നാണ്. അതായത് ഒരു അമ്മയും മകന്റെ സ്ഥാനത്തുള്ള ഒരു ഒരു കുട്ടിയുമായിട്ടുള്ള ഒരു ആത്മബന്ധമാണ് അതിൽ വരുന്നത്. പക്ഷെ ഞാൻ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ ഒരു പരമ്പരാഗത കുടുംബ സംവിധാനത്തിനകത്ത് അമ്മ, ഭർത്താവ്, ഭാര്യ, കുഞ്ഞുങ്ങൾ, അങ്ങനെയുള്ള ഒരു പരമ്പരാഗത കുടുംബത്തിൻ്റെ അകത്തുനിന്ന് കുതിർന്നൊരു സ്ത്രീയാണ് വാസ്തവത്തിൽ ഇതിലുള്ളത്. പക്ഷെ പുറത്ത് ആരും
അറിയുക പോലും ഇല്ലാത്ത ഒരു കുറ്റവാളിയായ ഒരു ചെറുപ്പക്കാരനെ സ്വന്തം മകനായിട്ട് സ്വീകരിക്കുന്ന ഒരു അമ്മയാണ് ഇതിനകത്തുള്ളത്. അതൊരു കുതറലാണ്. ഒരു പരമ്പരാഗത കുടുംബത്തിൽ തന്നെ അവൾ സാറ്റിസ്ഫൈഡ് ആവണം. സാധാരണ ഒരു സ്ത്രീ സാറ്റിസ്ഫൈഡ് ആവേണ്ട എല്ലാം അവിടെയുണ്ട്. മക്കളുണ്ട്, ഭർത്താവുണ്ട്, സാമ്പത്തികമായിട്ടുള്ള ജോലിയുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കുതറൽ എന്ന് പറയുമ്പോൾ ശരിയാണ്, സ്നേഹത്തിൻ്റെ ഒരു ഒഴുക്കാണ് പുറത്തേക്ക്, കുടുംബത്തിനകത്ത് പുറത്തേക്കുള്ള ഒരു ഒഴുക്ക് എന്ന് പറയുമ്പോൾ അതിലും ഒരു കുതറൽ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻസന്റെ മറ്റേ നാടകം ഉണ്ടല്ലോ ഡോൾസ് ഹൗസ്, അതില് ആ സ്ത്രീ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒരു അല്ല, ഇതുപോലെ തന്നെയാണ്. വളരെ തൃപ്തികരമായ വീടാണ്, പാവ വീട് എന്ന് പറയുന്നതാണ്. 10-ാം നൂറ്റാണ്ടിൽ എഴുതിയ നാടകമാണ്. എല്ലാം സംതൃപ്തിയുള്ള ഒരു, നമ്മൾ പുറത്തു നോക്കുമ്പോൾ എല്ലാം തൃപ്തികരമാണ്. പക്ഷേ അവർ കുതിറി പോവുകയാണ്. ഒരു ചെറിയൊരു സന്ദർഭത്തിൽ എല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് വാതിലൊക്കെ വലിച്ചടച്ച് അവർ പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥ. അങ്ങനെ ഇല്ലെങ്കിൽ പോലും കുടുംബത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു അതിലൊരു വിപ്ലവം ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അന്നേരം എഴുതുന്ന സമയത്ത് അത്ര തോന്നിയിട്ടില്ലെങ്കിലും എനിക്ക് തോന്നുന്നു, കാരണം അതെൻ്റെ ഒരു അനുഭവം ബേസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് ആദ്യത്തെ നോവൽ. ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ, ഡോക്ടർ ഈ കാണാതെ പഠിക്കാൻ വിമുഖയായിരുന്നു. അപ്പോൾ ബുദ്ധിയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ കാണാതെ പഠിക്കൽ നടക്കില്ലല്ലോ. നമ്മുടെ ബുദ്ധിയുടെ ഒരു ലോജിക്കൽ, ഈ സ്ത്രീക്ക് ബുദ്ധി വേണ്ട, ആവശ്യമില്ല എന്നുള്ള ഒരു ധാരണ പൊതുവെ സമൂഹത്തിൽ എന്തിനിപ്പോൾ പോലും ഉണ്ട്. നമ്മുടെ കെഎസ്എഫ്എമ്മയുടെ കഥകളും അങ്ങനെയാണല്ലോ, ബുദ്ധിയുള്ള സ്ത്രീയെ നിരാകരിക്കുന്ന, അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്ന മാറി വരുന്നുണ്ടല്ലേ. മാറാതെ നിർത്തിയില്ല, സ്ത്രീയുടെ പൊരുതലുകളിലൂടെ തന്നെയാണ് അത് മാറി വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ത്രീ, ബുദ്ധിയുള്ള സ്ത്രീയും അല്ലെങ്കിൽ പുറത്തേക്ക് വളരാൻ സാധിക്കുന്ന സ്ത്രീയെയും അംഗീകരിക്കാൻ സമൂഹത്തിന് ബുദ്ധിമുട്ടാണ്. പക്ഷെ ശരിക്കും പുറത്തു വന്നു കഴിഞ്ഞ് തൻ്റെ വ്യക്തിത്വം തെളിയിച്ചു കഴിഞ്ഞാൽ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ സ്ത്രീ അതിനുവേണ്ടി കുറച്ചധികം പൊരുതലുകൾ ചെയ്യേണ്ടി വരുന്നുണ്ട് ഒരു സ്ത്രീക്ക് പൊതു സ്ഥലത്തേക്ക് വന്ന് അവളുടെ സ്ഥാനം ഉറപ്പിക്കാൻ. അത് എഴുത്തിലായാലും ഉണ്ട് അല്ലേ, എഴുത്തിലായാലും നല്ലോണം ഉണ്ട്, ഏത് പൊതു രംഗത്തായാലും ഉണ്ട്. ഡോക്ടർ എന്താണ് ഈ ഇവിടുന്ന് ഞാൻ ആദ്യം ഡോക്ടറെ ഫോണിൽ വിളിക്കുമ്പം ഡോക്ടർ പിന്നെ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആയിരുന്നു. എനിക്കൊന്ന് 2012 മറ്റോ ആണെന്ന് തോന്നുന്നു. 12-ൽ 14-ലാണ് ഞാൻ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തത്. അതിനൊരു 12-ലാണ് വോളണ്ടറി റിട്ടയർമെന്റ് തൊട്ട് മുമ്പാണ് ഞാൻ വിളിച്ചിട്ടുള്ളത്. ആദ്യമായിട്ടോ ആണോ? ഇല്ല, ഞാൻ ഫോണിൽ വിളിക്കുന്നത് ആ സമയത്താണ്. എനിക്കൊന്ന് ഡോക്ടർക്ക് ആലപ്പുഴയിലേക്ക് ട്രാൻസ്ഫർ ഒക്കെ ആയിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പൂർണ്ണമായിട്ടും ഈ ഗൈനക്കോളജി എന്ന് പറയുന്ന ആ ഒരു പ്രാക്ടീസ് നിർത്തിയോ ഡോക്ടർ, അതോ എവിടെയെങ്കിലും അങ്ങനെ ചെയ്യാം? അല്ല, ഞാൻ അതിന് ശേഷം ഒരു 3 വർഷത്തോളം ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തു. പക്ഷെ ക്ലാസ് എടുക്കൽ മാത്രമേ ചെയ്തുള്ളൂ, ഒ പി അങ്ങനെ ചെയ്തില്ല. കാരണം അത് പ്രൈവറ്റിലാവുമ്പോഴുള്ള ചെറിയ നമുക്ക് അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ അപ്പോഴത്തേക്കും നമ്മൾ എഴുത്തിലും സോഷ്യൽ ലൈഫിലും ഒക്കെ ആയി. നമ്മുടെ സബ്ജക്റ്റ് ഗൈനക്കാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രാക്ടീസും ഗൈനക്കോളജിസ്റ്റായിട്ട് പിന്നെ തുടരാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ്. ഈ ഔദ്യോഗിക ജീവിതത്തിൽ ഇപ്പോൾ കേരളം പൊതുവെ പെൺഭ്രൂണഹത്യ കുറവുള്ള ഒരു സമൂഹമാണ് എന്നാണ് നമ്മൾ കരുതുന്നത്, അല്ലെങ്കിൽ നാം അങ്ങനെയാണ് അടയാളപ്പെടുന്നത്. ഡോക്ടർക്ക് അങ്ങനെ അല്ലാത്ത അഭിപ്രായമുണ്ടോ? സ്ത്രീ പെൺകുഞ്ഞുങ്ങളെ അത്ര താല്പര്യമില്ലാത്തൊരു സമൂഹമാണ് കേരളം എന്ന് തോന്നുന്നുണ്ടോ? പൊതുവേ അതുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആൺകുട്ടിയെ പ്രിഫർ ചെയ്യുന്ന ഒരു സമൂഹം തന്നെയാണ് നമ്മുടെ എന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റെയൊക്കെ കാരണങ്ങൾ നമുക്കറിയാലോ, ഒരു പെൺകുട്ടിയെ വളർത്തിയെടുക്കാനും വിവാഹം ചെയ്തയക്കാനും ഒക്കെയുള്ള അതൊക്കെയാണല്ലോ. അതെ, ചെറിയ പ്രായം സോഷ്യൽ എല്ലാ പ്രശ്നങ്ങളും ഒരു പെൺകുട്ടി ആകുമ്പോൾ ഉണ്ടാവുന്ന ആൺകുട്ടിയാണ് കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ നിറയെ ആൺകുട്ടികളുള്ള ഒരു വീട്ടിൽ ഒരു പക്ഷേ ഒരു അമ്മ പെൺകുട്ടി വേണമെന്ന് ആഗ്രഹിക്കുകയായിരിക്കും. അതല്ലാതെ പൊതുവെ ഒരു ആൺകുട്ടിയെ പ്രിഫർ ചെയ്യുന്നൊരു മനസ്സ് ഇവിടെയും ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഭ്രൂണഹത്യ ഒന്നും ആ രീതിയിൽ അങ്ങനെയൊന്നും നടക്കുന്നില്ല. കാരണം ഇവിടെ നിയമങ്ങളും കുറച്ചുകൂടി ഈ അൾട്രാസൗണ്ട് സെക്സ് പറയാൻ പാടില്ല, അതൊക്കെ വളരെ നല്ല നിലയിൽ തന്നെ നടക്കുന്ന ഒരു സ്റ്റേറ്റാണ് നമ്മുടേത്. ഡോക്ടറുടെ ഒരു നിരീക്ഷണത്തിൽ
എന്താണ് കേരളത്തിലെ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നം? ഒരു പക്ഷേ പുതിയ കാലത്ത് എനിക്ക് തോന്നുന്നു PCOD, അതായത് നമ്മുടെ ഒരു ജീവിതശൈലി മാറിയിട്ടുണ്ട്. ഭക്ഷണ രീതിയൊക്കെ മാറി, പണ്ടത്തെ പോലെ ഹാർഡ് വർക്കില്ല. അപ്പോൾ അതുകൊണ്ട് വരുന്ന കുറച്ച് ഹോർമോണൽ ചേഞ്ചസ്, ഒബീസിറ്റി, ദുർമേധസ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന ആർത്തവ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് എനിക്കൊന്ന് അഡോളസൻ്റ് കുട്ടികളിലും വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട്. മാനസിക പ്രശ്നങ്ങളും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നതിലുള്ള പ്രശ്നം, ഞാൻ ഈയിടെ കണ്ടു പെൺകുട്ടികളിൽ ഈ ഡോക്ടർമാരുടെ ഉപദേശം ഇല്ലാതെ തന്നെ കോസ്മെറ്റിക് സർജറി നടത്തുക, അപകടങ്ങളിൽ ചെന്നപ്പെടുക, വേണ്ടത്ര എന്താ പറയുന്ന മെഡിക്കൽ അഡ്വൈസ് കോൺഷ്യസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കുറച്ചുണ്ടെന്ന് തോന്നുന്നു. ഫെയർനെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗത്ത് ഈ ഫെയർനെസ്സിന് വേണ്ടിയുള്ള ക്രീമുകൾ തേക്കുകയും മറുവശത്ത് ഈ വേണ്ടത്ര നല്ല ഡയറ്റ് എടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു യൗവനാവസ്ഥകൾ കേരളത്തിലുണ്ട്. അല്ല, അപ്പൊ എനിക്ക് ഞാൻ ഡോക്ടറോട് ഇത് ചോദിക്കാൻ കാരണം, നമ്മള് ശ്രദ്ധിക്കാതെ പോകുന്ന ഇപ്പം കേരളം ആരോഗ്യ കാര്യങ്ങളിൽ വലിയ തോതിൽ മുന്നേറിയിട്ടുണ്ട്, പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ചില സംഗതികളുണ്ട്. ഇതുപോലെ ജീവിതശൈലി രോഗങ്ങൾ വളരെ കൂടുതൽ സ്ത്രീകളിലുണ്ട്. ഇപ്പൊ ഈ നമ്മള് വളരെ പ്രോണാണെന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യൻ ഈ ജീനിലുള്ള ആളുകൾക്ക് ഡയബറ്റീസിനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്, ജനറ്റിക്കലി കുറച്ച് കൂടുതലുണ്ട്. അതൊരു പക്ഷേ കാലങ്ങളായിട്ട് നിലനിന്ന ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് ഒബീസിറ്റി വലിയൊരു പ്രശ്നമാണ്. അതായത് ദുർമേധസ് ഉണ്ടാകുന്നുണ്ട്, അതേപോലെ തന്നെ ഡയബറ്റീസ് ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ പ്രഗ്നൻസി പീരിയഡിലും വളരെ കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, ഡയബറ്റീസ് ഉണ്ടാകുന്നു. ഞാൻ ഡോക്ടറോട് ഇത് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഡോക്ടറും കൂടെ ആണല്ലോ, ആളുകൾക്ക് അതും കേൾക്കാനൊക്കെ താല്പര്യമുണ്ടാവും. മാത്രമല്ല, എനിക്ക് തോന്നുന്ന ഒരു വലിയൊരു ആരോഗ്യ പ്രശ്നം എനിക്ക് ഉൾപ്പെടെ ഡോക്ടർക്ക് അനുഭവിച്ചിട്ടുണ്ടാവും, നമ്മൾ പൊതുരംഗത്തേക്ക് ഇറങ്ങിയാല് വൃത്തിയുള്ള ടോയ്ലറ്റുകളില്ല, വലിയൊരു പ്രശ്നം തന്നെയാണ്. പറയുകയും ചെയ്തിട്ടുണ്ട്, വലിയൊരു പ്രശ്നമാണ്. വളരെയധികം ടോയ്ലറ്റുകൾ ഇപ്പം പബ്ലിക് ടോയ്ലറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു സംവിധാനം ഇല്ല. ഇതുണ്ടാക്കുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. മൂത്രം ഒഴിക്കാൻ ഇടമില്ലാതെ സ്ത്രീ ഇങ്ങനെ അലയുന്ന ഒരവസ്ഥ, പൊതു സ്ഥലത്തേക്ക് ഇറങ്ങിയാൽ ഇതിനൊരു സമരം ചെയ്യാൻ പോയാൽ, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യാൻ പോയാൽ 2 മണിക്കൂർ കഴിയുമ്പോൾ സ്ത്രീക്ക് മൂത്രം ഒഴിക്കണം എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. അതെ, പുരുഷന്മാരവിടെ മൂത്രം, അതൊരു വലിയൊരു ആരോഗ്യ പ്രശ്നം കൂടിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഡോക്ടറോട് ഇടയ്ക്ക് ഇങ്ങനെ ചോദിച്ചു. ഇപ്പൊ ഈ കഴിഞ്ഞ നമ്മളൊരു 2014 മുതൽ യഥാർത്ഥത്തിൽ ഈ ഒരു സർക്കാരിന്റെ ആദ്യ സർക്കാർ വരുന്ന കാലം മുതല് ഇതുവരെയുള്ള ഒരു കാലമുണ്ട്, ഇപ്പൊ 10 വർഷം പൂർത്തിയാവുന്നു. ഇന്ത്യ വല്ലാതെ മാറിയിട്ടുണ്ട്, അതിന്റെ സൂക്ഷ്മാർത്ഥത്തിലും സ്ഥൂലാർത്ഥത്തിലും. യഥാർത്ഥത്തില് ഈ സ്വാതന്ത്ര്യം കഴിഞ്ഞ ഒരു 70 വർഷം കഴിയുമ്പോഴേക്കും ജനാധിപത്യം വളരെയധികം മുന്നോട്ട് പോകേണ്ട കാലമാണ്. ഒരു പരിധിവരെ മുന്നോട്ട് പോയിട്ടുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത്. അത് തിരിച്ച് ഒരു നടപ്പാണോ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നു ഇന്ത്യ എന്നുള്ള പേര് ഇനിയും വേണ്ട ഭാരതം, അതൊരു തിരിച്ച് നടപ്പാണോ, ഒരു പുനഃസ്ഥാപനമാണോ എന്നൊക്കെ ഉള്ള ഒരു സംശയമുണ്ട്. അതിപ്പോൾ അതിൻ്റെ പേരിൽ മാത്രമല്ല, തലക്കെട്ടിൽ മാത്രമല്ല, ആന്തരികമായി അതിൻ്റെ ഘടനയിൽ, മനുഷ്യബന്ധങ്ങളിൽ ഒക്കെ എന്താ ഡോക്ടറിൻ്റെ ഒരു നിരീക്ഷണം? ഞാൻ പറയണതേ, നമ്മളെപ്പോഴും 2014 മുതൽ ഇത് സംഭവിച്ചു എന്നാണ് പൊതുവേ നമ്മൾ പറയുക. ഒരുപക്ഷെ അത് അതിൻ്റെ ഒരു ശക്തി വല്ലാതെ കൂടിയിട്ടുണ്ട്. 14 ശേഷം വളരെ തീവ്രമായിട്ടുണ്ട് എന്ന് പറയാമെങ്കിലും അതിനൊക്കെ എത്രയോ മുമ്പ് തന്നെ ഇത് ഒരു എന്താ പറയണ്ടേ അന്തർ തലത്തിൽ സംഭവിക്കുന്നുണ്ടായിരുന്നു. അതൊരു പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മുടെ സാവകാശം വന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മളിപ്പോൾ അതിനെ പറ്റിയൊക്കെ കൃത്യമായിട്ടും മനസ്സിലാക്കി കഴിയുമ്പോൾ, ഈ സവർക്കറിസത്തിനെയൊക്കെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ, ഇതൊരു 100 മുമ്പ്, ഒരു 100 അതിനേക്കാൾ മുമ്പ്, 19th century അവസാനം മുതൽ തന്നെ ആ ഒരു ധാര അവിടെ ഉണ്ട്. പക്ഷെ അത് ഒരുപക്ഷെ ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് ഗാന്ധിജിയൊക്കെ വന്നതിന് ശേഷം അത് കുറച്ചൊന്ന് അടങ്ങി
കിടന്നു എന്ന് മാത്രമേ ഉള്ളൂ. രാഷ്ട്രപിതാവിനെ കൊല്ലത്തക്കവണ്ണം ശക്തമായി അതെ ആ സമയത്തും അതവിടെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു ഗാന്ധി വധത്തോടുകൂടി ഒരു പൊതു ജനങ്ങളുടെ ഒരു ഒരു ഇതിനോടുള്ള ഒരു എതിർപ്പ് വളരെ ശക്തമായിട്ട് ഉണ്ടായി. ജീവിച്ചിരുന്ന ഗാന്ധിയെക്കാളും ഒരുപക്ഷെ മരിച്ച ഗാന്ധി കുറച്ചുകൂടി ശക്തനായി ആയി എന്നുള്ളതാണ് ശരി. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് കാലം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കുറച്ച് വർഷങ്ങൾ നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. പക്ഷെ അപ്പോഴും എനിക്ക് തോന്നുന്ന മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് ദാരിദ്ര്യവും മറ്റ് ദളിതരായ ആളുകളുടെയും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു പാർശ്വവൽകൃതരായിട്ടുള്ള മനുഷ്യർ കൂടുതൽ കൂടുതൽ പാർശ്വവൽകൃതരാവുക, ചൂഷണം വളരെ ശക്തമായിട്ട്, അഴിമതി, അതൊക്കെ പതുക്കെ പതുക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ഒരു ഹിന്ദുത്വയുടെ പ്രത്യയശാസ്ത്രം വളരെ ഓപ്പണായിട്ട് വന്നിട്ടുള്ളത് ഒരുപക്ഷെ 14-ന് ശേഷമായിരിക്കാം. പക്ഷെ അതവിടെ ഉണ്ടായിരുന്നു. കാരണം ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ അതിനൊരു സാങ്ഷനിങ് കിട്ടി എന്നുള്ള ഒരവസ്ഥയാണ് 2014 തെരഞ്ഞെടുപ്പിലൂടെ വരികയും ഭരണഘടന നിലനിർത്തുന്നു എന്ന് പറയുകയും, പക്ഷെ അതിലൂടെ തന്നെ ഇതിനെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം. ആ പ്രസംഗം വളരെ പ്രോമിസിങ് പ്രസംഗമായിരുന്നു. ഇത് എൻ്റെയോ എൻ്റെ ക്യാബിനറ്റിൻ്റെയോ ഭരണമല്ല, ഇത് 125 കോടി ജനങ്ങളുടെ ഭരണമാണ്, ഇത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും മന്ത്രിസഭകൾ ചേർന്നുള്ള ഭരണമാണ്. അപ്പം ഇത്തരം ഈ ഒരു രണ്ട് ടേമിലും നമ്മൾ കാണുന്നത് അതിഗംഭീരങ്ങളായിട്ടുള്ള ഇത്തരം പ്രസംഗങ്ങൾ, ക്യാമ്പയിനുകൾ, ബെട്ടി ബച്ചാവോ ബെട്ടി ബഡാവോ എന്ന് പറയുന്നത് പോലെ പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് പ്രവർത്തിക്കുന്നതിൽ യാതൊരു വിഷമവും തോന്നാത്തൊരവസ്ഥ. എന്താണോ പറയുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് കേൾക്കുന്നവർക്കും അറിയാം, ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം ഇതല്ല ഇവിടെ സംഭവിക്കുന്നതെന്ന്. പക്ഷെ പറയാൻ മടിയില്ലാതിരിക്കുക, പറഞ്ഞു പറഞ്ഞ് ഇത് തന്നെയാണ് ശരിയെന്ന് തോന്നിപ്പിക്കുന്നൊരവസ്ഥ. സത്യമല്ലാത്ത കാര്യങ്ങളിൽ ഒരു അഭിമാനം, അതായത് ദേശീയത, ദേശീയത തുടങ്ങിയ കാര്യങ്ങൾ എന്താണ് എന്ന് പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രി പറയുന്നതിനെ എതിർത്ത് പറയുന്നത് ദേശീയ വിരുദ്ധരാവുകയാണ്, ദേശസ്നേഹമില്ലാത്തവരാവുകയാണ്. അപ്പം ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഈ 3-4 വർഷങ്ങൾ കഴിഞ്ഞിട്ട് കാണുന്ന ഒരു കാര്യം, വെറുപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഭൂരിപക്ഷം, ന്യൂനപക്ഷം, ന്യൂനപക്ഷ മതം, ഭൂരിപക്ഷ മതം എന്നുള്ള നിലയിലൊക്കെ പെട്ടെന്ന് അങ്ങ് സമൂഹം പ്രകടമായി മാറുന്നൊരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. പുറമേക്ക് നമ്മൾ കാണുന്നില്ലെങ്കിൽ പോലും ഇപ്പോൾ ഒരു ഒരു മതത്തിൻ്റെ അകത്ത് തന്നെയുള്ള ജനാധിപത്യവാദികളായ ആളുകൾ പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും. ഇപ്പോൾ മുസ്ലിം വിരോധം വളരെ ശക്തമായിട്ട് ഹിന്ദുക്കൾക്കിടയിൽ മാത്രമല്ല ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഇടയിലും വളരെ, ഇതങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയാണ്, തീവ്രവാദവും അങ്ങനെ വളരെ മോശമായിട്ട് വർഗീയത, മതത്തിൻ്റെ കാര്യത്തിലായാലും പിന്നെ സ്ത്രീയോടുള്ള സമീപനം എല്ലാം വളരെ വളരെ ഹീന മതം എന്നുള്ളൊരു തോന്നല് എല്ലാവരുടെ മനസ്സിലും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രചരണം, അത്തരത്തിലുള്ള വലിയ പ്രചരണം, അതെനിക്ക് തോന്നുന്നു ഹിന്ദുത്വയുടെ അത് മാത്രമല്ല പുറത്തു പോലും നടക്കുന്ന അതാണ്. ഇപ്പൊ അമേരിക്കയുടെ ഇതിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘങ്ങളെ വളർത്തിയെടുക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, IS പോലെയും താലിബാനെ പോലെയും, അതൊക്കെ വളർത്തിയെടുത്തത് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു, അവരുടെ ഫണ്ടിങ്ങിലാണ് ഇതൊക്കെ. അതെ, ഇതൊക്കെ നടന്നത്. പക്ഷെ അതൊക്കെ മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അവിടെയൊക്കെ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ തന്നെയുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ കാരണമാവുകയും അതിലൂടെ ഒരു മുസ്ലിം വിരുദ്ധത അവിടെയും വളർത്തിയെടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ റിഫ്ലക്ഷൻ ഇവിടെയും വരുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ഹിന്ദുത്വയുടെ വക്താക്കൾക്ക് ഇതിന് ഉപയോഗിക്കാനും സാധിക്കുന്നുണ്ട്. എന്തും പറയുക, ഇപ്പം ഡൽഹിയിലെ ഒരു BJP നേതാവ് പറഞ്ഞത് എല്ലാവരെയും കൊണ്ടും ഞങ്ങൾ ജയ ശ്രീറാം വിളിപ്പിക്കും. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്, ഒരു മുല്ലയെ കൊല്ലൂ, വിളിച്ചോളും ജയ് ശ്രീറാം. ഇങ്ങനെയൊക്കെ പറയുക, പറയുന്നവർ വളരെ വീരശൂര പരാക്രമികളായിട്ട് നടക്കുക, എന്നാൽ പ്രധാനമന്ത്രിയോ മറ്റോ അങ്ങനെ പറയുന്നുമില്ല. ഇങ്ങനെ
പറയുന്ന ഒരു വിഭാഗത്തെ ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കുന്നത് പോലെ ഉണ്ടാക്കുക, ഒരു നിരന്തരം ഭയം ഉണ്ടാക്കുക. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം പ്രശ്നമാകുക, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം പ്രശ്നമാകുക, നിങ്ങളുടെ ഭാഷ പ്രശ്നമാകുക. ഇങ്ങനെ ഒരു ഒരു വിഭാഗത്തെ ഇങ്ങനെ എന്താ ഒരു വിഭാഗത്തിൻ്റെ ഒരു അപരത്വം, അവർ വേറെയാണ്, അവരിവിടുന്ന് വന്നവരാണ്, അവരിവിടെ പോകേണ്ടവരാണ്. ഒരു പ്രസ്താവന കണ്ടത് മ്യാൻമറിൽ രോഹിംഗ്യകളോട് ചെയ്തത് ഇവിടെ മുസ്ലിങ്ങളോട് ചെയ്യാനായിട്ടുള്ള ആഹ്വാനമാണ്. അതല്ല ഇപ്പൊ ഈ ഫലസ്തീൻ പ്രശ്നമൊക്കെ, അതെ, ഒരു ഇസ്രായേൽ പക്ഷത്ത് നിൽക്കുന്ന ഒരു ഇന്ത്യൻ മനസ്സിനെ വളരെ അത്ഭുതത്തോട് കൂടി തന്നെ നമുക്ക് നോക്കി നിൽക്കേണ്ടി വരികയാണ്. ഡോക്ടർ, ഞാൻ ഇപ്പൊ ഇന്ത്യ പോട്ടെ, കേരളത്തില് ഇപ്പൊ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം നടക്കുമ്പോ ചില ഫേസ്ബുക്ക് പോസ്റ്റുകള്, അതിനിടയിൽ വരുന്ന കമന്റുകള്, അപ്പൊ ഇസ്രായേൽ രണ്ടു ഭാഗത്തുനിന്നാണ്, ഇസ്രായേൽ പാലസ്തീനെ ആക്രമിക്കുമ്പോൾ കുറേ വെക്കുന്ന ഒരു വലിയ വിഭാഗം, അത് അത് വളരെ മോശമായ ഭാഷ, തിരിച്ച് ഇവിടുന്ന് അപ്പുറത്തുള്ളവര്. അപ്പൊ നമ്മള് എവിടെങ്കിലും ഏതെങ്കിലും നാട്ടിൽ പട്ടിണി കിടന്നൊരു കുഞ്ഞു മരിച്ചാൽ ഇവിടെ പിടിയേറി പിരിക്കുന്ന ഒരു കേരള സമൂഹം മാറിപ്പോകുന്നത് കാണാൻ സങ്കടമാണ്. മനസ്സുകള് വിഭജിച്ചു പോയി കഴിഞ്ഞപ്പോ അവരുടെ അവനവന്റെ മാത്രം ശരി, അതല്ലേ, ഒരു ഒരു വരയിട്ടിട്ട് അപ്പുറത്തും പുറത്തുള്ളവർ തെറ്റ്, പുറത്തുള്ളവർ ശരി, അത് അതിൻ്റെ പിറകിലുള്ള ചരിത്രമോ അതിൻ്റെ പിറകിലുള്ള കാരണങ്ങളോ ഒന്നും ആർക്കും അറിയേണ്ടതില്ല. ചരിത്രത്തെ തമസ്കരിച്ച ഒരു ജനത കൂടിയാണ് നമ്മൾ. പുതിയ കാലത്ത് ചരിത്രം അറിയണം എന്നില്ല, ചരിത്രത്തിൽ വേരുകളില്ല, പുറമെ ഇപ്പൊ കാണുന്നത് മാത്രം വെച്ച് ചരിത്രം വേറെ നിർമ്മിച്ചെടുക്കുക, ചരിത്രം വേറെ നിർമ്മിച്ചെടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ചരിത്രത്തെ തമസ്കരിക്കുന്നുണ്ട്. ചരിത്രം അറിയേണ്ടതില്ല ആ രീതിയിലും. ഡോക്ടർ നേരത്തെ ബുദ്ധി, ഡോക്ടറുടെ ആ പ്രസ്താവന ഞാനിങ്ങനെ വീണ്ടും വീണ്ടും ഓർക്കുക, ബുദ്ധിയുള്ളവർക്കുള്ള പ്രശ്നം. എനിക്കൊന്ന് ബുദ്ധിയുള്ളവർക്ക് ഇപ്പം യാതൊരു വിധത്തിലും നമുക്ക് സമൂഹത്തിൽ ഇടപെടാൻ കഴിയില്ല. കാരണം ഇപ്പം എനിക്ക് ഈ പരകാല പ്രഭാകർ എന്ന് മറ്റേ അതെ അതെ അദ്ദേഹത്തിന്റെ ഒരു വാചകമുണ്ട്, ആഭിചാര സാമ്പത്തിക വിദഗ്ധർന്ന്. അപ്പൊ അത്തരം ആഭിചാര വിദഗ്ധർ വരിക, അതിപ്പോ ശാസ്ത്രത്തിലായാലും സാമ്പത്തിക രംഗത്തായാലും, അവര് കാര്യങ്ങൾ നടപ്പാക്കുക. യഥാർത്ഥത്തിലുള്ള അക്കാഡമിഷ്യൻസിനോ ഒന്നും ഒരു സ്ഥാനം ഇല്ലാതെയാകുക തുടങ്ങിയ കാര്യങ്ങൾ വല്ലാതെ വർദ്ധിച്ചു വരും. എല്ലാ കാര്യങ്ങളും നിഗൂഢമാണ്, പുറത്തേക്ക് കാണുന്നതല്ല, സംതിങ് ഇൻസൈഡ് അല്ലേ. നമുക്കെപ്പോഴും ഒന്നും പ്രത്യക്ഷത്തിൽ കാണുന്നതിനോ വായിക്കുന്നതിനോ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ കൂടിയില്ലേ. മാത്രമല്ല പലതും പുറത്തേക്ക് വരാത്തവണ്ണം മാധ്യമങ്ങൾ ഒരു വിഷയത്തെ ഒരു ഭാഗികമായിട്ടെങ്കിലും സത്യത്തിൽ സത്യമായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഒരു മൂന്ന് പത്രങ്ങളും വായിക്കേണ്ടി വരും, എന്നിട്ട് അതിനിടയിലൂടെ ഒരു സത്യത്തെ നമ്മൾ കണ്ടെത്തേണ്ടി വരും. നമ്മൾ ആ രീതിയിലാണ്. അതെ.